നമസ്കാരം സമൂഹവിരുദ്ധരുടെ ശല്യം കാരണം രാത്രി വീട്ടിൽ നിൽക്കാൻ കഴിയാതെ യുവതിയും മക്കളും തിങ്കളാഴ്ച അഭയം കണ്ടെത്തിയത് തീവണ്ടിയിൽ കേരളത്തെ ഞെട്ടിച്ച് വീണ്ടും ഒരു വാർത്ത സാക്ഷര കേരളത്തിന് അപമാനമാണ് ഈ വാർത്ത വാതിലിൽ മുട്ടും വൈദ്യുതി ബന്ധം വിച്ഛേദിക്കും വീടുകയറി ആക്രമിക്കും എന്നിങ്ങനെയുള്ള ഭയത്തിൽ കഴിയുന്ന കുടുംബത്തിന്റെ കഥയാണ് കേരളത്തിന് നാണക്കേടാകുന്നത് ട്രെയിൻ ടിക്കറ്റ് എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്ത് നേരം വിളിപ്പിക്കുകയായിരുന്നു ഈ കുടുംബം ഇരവിപുരത്തെ സുനാമി ഫ്ളാറ്റിൽ താമസിക്കുന്ന മഞ്ജുവിനും മക്കൾക്കുമാണ് ഈ ദുരവസ്ഥയുണ്ടായത് പോലും ഈ കുടുംബത്തെ സഹായിക്കാനാകുന്നില്ല മാഫിയയ്ക്ക് മുന്നിൽ പതറിയ കുടുംബത്തിന്റെ കഥയാണിത് കൊല്ലത്ത് നിന്ന് ജി ജ്യോതിലാലാണ് ഈ വാർത്ത മാധ്യമങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യുന്നത് അനാഥാലയത്തിലാണ് മഞ്ജു വളർന്നത് സർക്കാർ സഹായത്താൽ സുനാമി ഫ്ളാറ്റിൽ താമസ സൗകര്യം കിട്ടി അവിടെ ജീവിതം കെട്ടിപ്പടുത്തു തുടങ്ങിയപ്പോഴാണ് ചില സമൂഹദ്രോഹികൾ കാരണം വീട്ടിൽ കടിയാൻ പറ്റാത്ത അവസ്ഥയുണ്ടായത് മകളെ അപമാനിക്കുന്ന വീഡിയോ എടുത്ത് പ്രചരിപ്പിച്ചുകൊണ്ടാണ് ചിലർ ആദ്യം രംഗത്തെത്തിയത് പിന്നീട് സംഭവിച്ചതെല്ലാം സമാനതകളില്ലാത്ത സംഭവങ്ങൾ ക്രിമിനൽ തേർവാഴ്ച അത് ചോദ്യം ചെയ്തതോടെ വീടുകയറി ആക്രമിച്ചു അറസ്റ്റിലായ പ്രതി ജാമ്യത്തിൽ ഇറങ്ങി ഞായറാഴ്ച രാത്രി ചിലർ വാതിലിൽ അടിച്ചു പേടിപ്പിച്ചു ഫോൺ ചെയ്തപ്പോൾ കൺട്രോൾ റൂം പോലീസ് വന്നെങ്കിലും ഭീഷണിക്കും ശല്യപ്പെടുത്തലിനും ഒരു കുറവും തന്നെ ഉണ്ടായില്ല തിങ്കളാഴ്ച വീട്ടിൽ പോകാൻ ധൈര്യമുണ്ടായില്ല മഞ്ജുവിന് പകൽ പാർക്കിലിരുന്ന് സമയം കടിച്ചു രാത്രി തീവണ്ടിയിൽ കയറി എറണാകുളത്തേക്ക് പോയി തിരിച്ച് രാവിലെ മറ്റൊരു തീവണ്ടിയിൽ കൊല്ലത്തെത്തി ഗ്യാസ് വാങ്ങാൻ വെച്ച പണമെടുത്താണ് തീവണ്ടി ടിക്കറ്റ് എടുത്തത് കോവിഡ് കാലമായതിനാൽ ചെയ്തുകൊണ്ടിരുന്ന വീട്ടുജോലിക്കും പോകാൻ കഴിയുന്നില്ല അഡ്വക്കേറ്റ് എം മുഹമ്മദ് ഹുമയൂൺ കോടതിയിൽ സൗജന്യമായി ഹാജരാകുന്നതുകൊണ്ടാണ് കേസ് നടത്താൻ പറ്റിയത് ചൊവ്വാഴ്ച ഞാൻ വീട്ടിലേക്ക് തിരിച്ചു വന്നു പക്ഷേ രാത്രി ആരോ വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചിരുന്നു ഈ കുഞ്ഞുങ്ങളെയും കൊണ്ട് ഇനി എന്തു ചെയ്യണമെന്നറിയില്ല ഇവരുടെ അച്ഛൻ നേരത്തെ ഞങ്ങളെ ഉപേക്ഷിച്ചു പോയതാണ് മഞ്ജു പറയുന്നു മോൾക്ക് പ്ലസ് ടുവിന് നല്ല മാർക്കുണ്ട് സോഫ്റ്റ്ബോൾ താരമാണ് മോൾ പക്ഷേ ഈ പ്രശ്നങ്ങൾ കാരണം അവൾ മാനസികമായി ബുദ്ധിമുട്ടിലാണ് സ്മാർട്ട് ഫോൺ ഇല്ലാത്തതിനാൽ മകന്റെ പത്താം ക്ലാസ് പഠനവും അവതാളത്തിലായി മഞ്ജു തളർച്ചയോടെ പറയുമ്പോൾ ഞെട്ടുന്നതും തലകുനിക്കുന്നതും സാക്ഷര കേരളമാണ് പോലീസിനും സംവിധാനത്തിനുമൊന്നും ഈ കുടുംബത്തിനെ സംരക്ഷിക്കാൻ കഴിയുന്നില്ലെന്നതാണ് ഇതിന് കാരണം സ്ത്രീ സുരക്ഷയും മനുഷ്യാവകാശവുമെല്ലാം വെറുതെയാണെന്ന് തെളിയിക്കുന്നതാണ് ഈ വാർത്ത വെബ്ഡെസ്ക് തത്വമ ഈ ന്യൂസ്